عليكم ورحمة الله وبركاته. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله رب العالمين. الحمد لله نحمده ونستعينه ونؤمن به ونستغفره ونستهديه ونتوب إليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا. من يهده الله فلا مضل له ومن يضلله فلا هادي له. ونشهد أن لا إله إلا الله وحده لا شريك له. ونشهد أن سيدنا ونبينا وحبيبنا محمد رسول الله صلى الله عليه وعلى آله وصحبه وسلم عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون. أما بعد، أأتخذ من دونه آلهة؟ الله ولا تعرادر ودائبنغلو إلا ذنه. പക്ഷേ അങ്ങനെ ഒരാൾ ഉണ്ടെന്ന് പറഞ്ഞാൽ അത് കെട്ടിച്ചമച്ച് പറയലാണ്. അതുകൊണ്ട് ഞാൻ അങ്ങനെ കെട്ടിച്ചമച്ച് പറയണോ? അത്തഖിദു മിൻ ദൂനിഹി, അല്ലാഹു ഇല്ലാതെ ആലിഹതൻ, വേറെ ദൈവങ്ങളോ ആരാധ്യരായ ആളുകളോ ഉണ്ടെന്ന് ഞാൻ വിശ്വസിക്കണമോ? ഇത് ചെയ്യുന്നത് തെറ്റല്ലേ? ബഹുമാനപ്പെട്ടവരുടെ ഈമാനിന്റെ ആ വിശ്വാസത്തിന്റെ ആദ്യത്തെ പടിയാണത്. അല്ലാഹുവിനെയല്ലയോ ആരാധിക്കേണ്ടത്? അവൻ ഒരുവനല്ലയോ? രണ്ടാമത്തേത്, അല്ലദീ ഫതറനി, അവൻ എന്നെ പടച്ചവനാണ്, ഞാൻ അവന്റെ ശിക്ഷയെ പേടിച്ചിട്ടല്ല ഇബാദത്ത് ചെയ്യുന്നത്. നിങ്ങൾ ഇലൈഹി തുർജഊൻ, നിങ്ങൾ അവനിലേക്ക് മടക്കപ്പെടുന്നവരാണ്. അവിടെ അല്ലാഹു സൃഷ്ടിച്ചേക്കും, അതുകൊണ്ട് നിങ്ങൾ അല്ലാഹുവിലേക്ക് മടങ്ങുന്നില്ലേ? സ്വന്തത്തെ കുറിച്ച് അത് പറഞ്ഞില്ല, അത് ജനങ്ങൾക്ക് വിട്ടുകൊടുത്തു. ഒന്നും രണ്ടും സ്ഥാനങ്ങൾ മഹാനായ ഹബീബുൻ നജ്ജാർ എന്നിവർ ഏറ്റെടുത്തു. ആ ഭാഗമാണിത്. അത്തഖിദു മിൻ ദൂനിഹി ആലിഹ. ഇനി പറയുന്ന ആയത്ത് നമുക്ക് വിശദമായി ഇന്ന് പഠിക്കാൻ പോകുന്ന ഒരു ഭാഗമാണ്. കാരുണ്യവനായ അല്ലാഹു വിചാരിക്കുന്ന പക്ഷം, യുരിദിനി, എനിക്ക്, അർറഹ്മാൻ, കാരുണ്യവനായ അല്ലാഹു, ബിദുറിൻ, എന്തെങ്കിലും ഒരു പ്രയാസം എനിക്ക് സംഭവിക്കണം എന്ന് അല്ലാഹു തീരുമാനിച്ചാൽ, ലാ തുഗ്നി അന്നി ശഫാഅത്തുഹും, ഈ ദൈവങ്ങളുടെ ഒരു ശഫാഅത്തും എനിക്ക് ഒരു ഉപകാരവും ചെയ്യുകയില്ല തന്നെ. ഷൈഅൻ, അശേഷം, ഉപകാരം അവരുടെ ഇന്റർസെഷനോ റെക്കമെൻഡേഷനോ അല്ലാഹു സ്വീകരിക്കുകയില്ല തന്നെ. ആരുടെ? ആലിഹത്തൻ, ദൈവങ്ങളുടെ. അവരെന്നെ രക്ഷപ്പെടുത്തുന്നവരും അല്ല. കാരണം അന്താക്കിയക്കാർ ബഹുദൈവ വിശ്വാസികളാണ്. അതുകൊണ്ട് എനിക്കിവിടെ നിന്ന് അല്ലാഹു എന്നെ ഉപദ്രവിക്കുകയാണെങ്കിൽ ഈ ദൈവങ്ങൾക്കൊന്നും ഒന്നും എനിക്ക് ചെയ്തുതരാൻ പറ്റില്ലല്ലോ. പിന്നെ ഞാൻ അല്ലാഹുവിനെ അല്ലയോ ആരാധിക്കേണ്ടത് എന്ന് ബഹുമാനപ്പെട്ട ഹബീബുൻ നജ്ജാർ റളിയല്ലാഹു അൻഹു പറയാണ്. ഇന്നി ഇദൽ ലഫീ ളലാലി മുബീൻ, ഞാൻ അങ്ങനെ അല്ലാഹുവല്ലാത്ത ദൈവങ്ങളുണ്ടെന്ന് പറയുന്ന പക്ഷം ഞാൻ കടുത്ത വഴികേടിലാണ്. ളലാലി മുബീൻ, ഇൻ എ മാനിഫെസ്റ്റ് എറർ, ഞാൻ ചെയ്യുന്ന തെറ്റാണ്, വ്യക്തമായ തെറ്റായിരിക്കും, ഞാൻ അത് ചെയ്യില്ല. ഈ വാക്ക് പറഞ്ഞ് ബഹുമാനപ്പെട്ടവർ ഒന്നുകൂടെ പറഞ്ഞു, ഇന്നി ആമൻതു ബി റബ്ബികും ഫസ്മഉ, നിങ്ങളുടെ രക്ഷിതാവിൽ ഞാൻ വിശ്വസിച്ചിരിക്കുന്നു. നിങ്ങളുടെ രക്ഷിതാവ് എന്റെയും രക്ഷിതാവാണ്, പക്ഷെ അത് നിങ്ങൾ അംഗീകരിക്കുന്നില്ല. നിങ്ങളുടെ രക്ഷിതാവാണവൻ. ഫസ്മഉൻ, അതുകൊണ്ട് ഞാൻ പറഞ്ഞു, നിങ്ങൾ കേട്ടേക്കൂ, തുറന്നു കേട്ടോളൂ, ഞാൻ ഉറക്കെ പറയുകയാണ്, നിങ്ങൾ സാക്ഷി നിന്നേക്കൂ. ഫഷ്ഹദു, നിങ്ങൾ സാക്ഷി പറയണം, ഞാൻ മുസ്ലിമാണ്. നിങ്ങൾ വിശ്വസിച്ചില്ലെങ്കിലും ഞാൻ മുസ്ലിമാണ്. ഈ വാക്കുകൾ പറഞ്ഞതിന്റെ ശേഷമാണ് ജനങ്ങൾ ബഹുമാനപ്പെട്ടവരെ അറ്റാക്ക് ചെയ്യുന്നത്. അവർ വധിക്കപ്പെടാൻ പോവുകയാണ്. ഹബീബുൻ നജ്ജാർ റളിയല്ലാഹു തആല അൻഹു. ഇവിടെ യാസീനിൽ 23-ാമത്തെ ആയത്ത്, അത്തഖിദു മിൻ ദൂനിഹി ആലിഹതൻ ഈ യുരിദിനി റഹ്മാനു ബിദുറിൻ, കാരുണ്യവാൻ എനിക്കൊരു ഉപദ്രവം ചെയ്യുന്ന പക്ഷം, കാരുണ്യവാൻ ഉപദ്രവം ചെയ്യുന്ന പക്ഷം ഈ ദൈവങ്ങളൊന്നും എന്നെ സഹായിക്കാനുണ്ടാവില്ല, അവരുടെ ശഫാഅത്ത് സ്വീകരിക്കുകയുമില്ല. ഇവിടെ ഉപദ്രവം എന്ന് പറഞ്ഞിട്ട് അല്ലാഹു തൊട്ടുടനെ പറഞ്ഞ വാക്ക് റഹ്മാൻ, കാരുണ്യവാൻ, കരുണയുള്ള ആൾ ഉപദ്രവം ചെയ്യൂ.
റഹ്മാനു കാരുണ്യവാൻ ഉദ്ദേശിക്കുന്ന പക്ഷം ബിദുറിൻ എനിക്ക് ഉപദ്രവം ചെയ്യാൻ, എന്തയുടെ റഹ്മാൻ എന്ന് പറഞ്ഞത്? അങ്ങനെയാണെങ്കിൽ അൽ ജബ്ബാർ അധികാരസ്ഥനായ അള്ളാഹു, അൽ ഖഹാർ പരമാധികാരിയായ അള്ളാഹു, അവൻ എന്തും ചെയ്യാം, അവൻ്റെ ഒരു ഉപദ്രവം ചെയ്യും. അല്ലാർ ഉപദ്രവം ചെയ്യുന്നത് അള്ളാഹുവാൻ, അന്നാഫിഉ ഉപകാരം ചെയ്യുന്നത് അള്ളാഹുവാൻ. ഇതൊന്നും അല്ല അല്ലാഹുവിൻ്റെ പ്രയോഗം. ഇൻ യുരിദിനി റഹ്മാനു ബിദുറിൻ, കാരുണ്യവാൻ ഒരു ഉപദ്രവം ചെയ്യാൻ ഉദ്ദേശിച്ചാൽ. ഇത് ആഴത്തിൽ പഠിക്കേണ്ട ഒരു ഭാഗമാണ്. ഏതൊരു വിഷയം, ഒരു ഉദാഹരണം പറഞ്ഞാൽ, നമ്മുടെ ഒരു കുട്ടി നെറ്റിയിൽ ചോരയോടുകൂടെ ഇങ്ങനെ കടന്നു വന്നാൽ ഒരു പിതാവ് ആദ്യം ചോദിക്കുക, മോനെ ഇത് എങ്ങനെ സംഭവിച്ചു എന്നാണ് അല്ലേ? ആരെങ്കിലും ഉപദ്രവിച്ചതാണെന്ന് പറഞ്ഞാൽ ആ ചോര കാണുമ്പോൾ നിങ്ങൾക്ക് ദേഷ്യം വന്നു. മോൻ വീണു പോയതാണെന്ന് വന്നാൽ നിങ്ങൾക്ക് മോനോട് സിമ്പതി തോന്നുന്നു. സംഗതി ഒരു ചോര തന്നെയാ. ഇത് കാണുമ്പോൾ നമ്മുടെ വീക്ഷണത്തിനനുസരിച്ച നമ്മുടെ മനോഗതി മാറുന്നത്, ഇതാരാണ് നിന്നെ ചെയ്തത്, ഇന്നാരിന്ന ആള് ചെയ്തു. ആ ചെയ്ത ആള് നിങ്ങളുടെ ബന്ധുവാണെങ്കിൽ പറയും, നീ എന്തെങ്കിലും തെറ്റ് ചെയ്ത് കാണും, അതിനെ എളാപ്പ ശിക്ഷിച്ചതാവും അല്ലേ. നമ്മളൊരു എക്സ്ക്യൂസും കൂടെ കണ്ടെത്തും, ആ വിഷയം നമ്മൾ ഒതുക്കുകയാണ്. അതല്ല, മറ്റാരോ അക്രമികളായ ആളുകൾ ചെയ്തതാണെങ്കിൽ പ്രതികാരം ചെയ്യണം, അതിനു വേണ്ടി നമ്മൾ ഇറങ്ങി പുറപ്പെടലായി, നമ്മൾ ദേഷ്യപ്പെടലായി, പൊട്ടിത്തെറിക്കലായി. സംഗതി പോലെ ചോരയാണ്. അത് കാണുമ്പോൾ നമ്മുടെ മനസ്സിലുണ്ടാകുന്ന തോന്നലുകൾ ഇനി മനസ്സിലാക്കുക. നമുക്കൊരു രോഗം വന്നാൽ ഈ രോഗത്തിലൂടെ ഈ രോഗം തന്നത് ആരാണ് എന്ന് ചിന്തിക്കുമ്പോൾ അത് കാരുണ്യവാനാണ്. കാരുണ്യവാനാണ് എനിക്ക് രോഗം തന്നത്. ആ കാരുണ്യവാൻ രോഗം തന്നതാണെങ്കിൽ കാരുണ്യവാനായ അള്ളാഹുവിന് അതിലെന്തെങ്കിലും ഒരു രഹസ്യം അതിൽ ഉണ്ടായി കാണും. അതുകൊണ്ട് ഞാൻ ദേഷ്യപ്പെടേണ്ടതില്ല. എന്ത് ദുർറ നമുക്ക് വരുന്നുണ്ടോ അത് ആരിൽ നിന്നാണ്? അള്ളാഹുവിൽ നിന്നാണ്. സംഭവിക്കുകയാണെങ്കിൽ പോലും പൈശാചികതയാണത്, എങ്കിൽ പോലും സിഹറിന്റെ ആഘാതം ഉണ്ടാകുന്നത് അള്ളാഹു നിങ്ങൾക്ക് ഫലിക്കണം എന്ന് തീരുമാനിക്കുമ്പോൾ മാത്രമാണ്. അല്ലെങ്കിൽ അത് ഫലിക്കൂല. അതിനായിട്ടൊരു കഴിവുണ്ടോ? ഇല്ല. അള്ളാഹു നൽകുന്ന കഴിവല്ലാതെ മറ്റു കഴിവില്ല. അപ്പോ എന്ത് പ്രയാസം വന്നാലും ഇത് ആര് തന്നതാണ് നമ്മൾ നോക്കേണ്ടത്. എവിടെ നിന്നാണ് ഈ ചോര വന്നത്? ആരാ നമുക്ക് ഈ രോഗം തന്നത്? അള്ളാഹുവാൻ, എന്റെ റബ്ബ് കാരുണ്യവാനാണ്, റഹ്മാൻ കാരുണ്യവാൻ. നിങ്ങളെ പരീക്ഷിക്കുകയാണെങ്കിൽ നിങ്ങൾ അതിൽ വിഷമിക്കേണ്ട കാര്യമുണ്ടോ? ഇല്ല. ഇത് മുഅ്മിനീങ്ങളെ സംബന്ധിച്ചിടത്തോളം ഏത് പ്രയാസം വന്നാലും ഇത് ആര് തരുന്നതാണ്? ഇതെന്റെ കാരുണ്യവാൻ തന്നതാണ്. എന്ത് രോഗം വന്നാലും ഇത് ആര് തന്നതാ? ഇതെന്റെ കാരുണ്യവാൻ തന്നതാണ്. മഹാനായ അമ്മാർ ഇബ്നു യാസിർ റളിയല്ലാഹു തആല അൻഹു കല്യാണം കഴിച്ച് തന്റെ ഭാര്യയോടുകൂടെ ജീവിച്ച ആ ഭാര്യയെ തലാഖ് ചൊല്ലിയെന്ന്. അപ്പൊ ചോദിച്ചു, എന്തേ കാരണം എന്ന്? ഒന്നുമില്ല, അവൾക്ക് ഒരസുഖം വരുന്നില്ല, ഒരസുഖവും വരുന്നില്ല. അങ്ങനെയെങ്കിൽ അല്ലാഹു തആല ഇഷ്ടപ്പെടുന്നവർക്ക് അസുഖം വരുന്നല്ലേ? ഇത് അഹബ്ബല്ലാഹു അബ്ദൻ ഇബ്തല, സ്വഹീഹിൽ വന്ന ഹദീസ് അല്ലേ? അല്ലാഹു ഒരാളെ ഇഷ്ടപ്പെട്ടാൽ അവർക്ക് അല്ലാഹു പരീക്ഷണം കൊടുക്കും. എന്നാ പിന്നെ എനിക്ക് ഇവളെ വേണ്ട, അവർക്ക് അല്ലാഹു ഇവളെ ഇഷ്ടമുണ്ടാവില്ല. സുബ്ഹാനല്ലാഹ്. അമ്മാർ ഇബ്നു യാസിർ റളിയല്ലാഹു സ്വന്തം പെണ്ണുങ്ങളെ തലാക്കല്ലേ? ഇതിനല്ലേ പറഞ്ഞതേ? ഒരു സഹാബിയുടെ ഹദീസിലുണ്ട് മറ്റൊരു അനുഭവം. ഒരു സുഹാബി തന്റെ ഭാര്യയോട് പറഞ്ഞു, നിങ്ങൾ പോയിട്ട് കുറച്ച് വെള്ളം കൊണ്ടുവരുമെന്ന് പറഞ്ഞു. ഭാര്യയോട് വെള്ളം കൊണ്ടുവരാൻ വേണ്ടി പറഞ്ഞു. വെള്ളം കൊണ്ട് വന്നപ്പോഴേക്കും ഭർത്താവ് ഉറങ്ങിപ്പോയിട്ടുണ്ട്. അപ്പോ അരികത്തിങ്ങനെ ഇരുന്നു, ഭർത്താവ് ഉറങ്ങുകയാണ്. ഉറങ്ങുന്ന ഭർത്താവിനെ വിളിച്ചുണർത്താതെ നേരം പുലരുന്നവരെ ആ പെണ്ണവിടെ നിന്നു. ഈ മഹാനായ നബി ഇമാമിന്റെ ചരിത്രം അങ്ങനെ കേട്ടിട്ടുണ്ട് അല്ലേ? കൊച്ചു കുട്ടിയായിരുന്നപ്പോ വെള്ളപ്പാത്രവുമായി കാത്തിരുന്നു. ഈ പെണ്ണ്, സഹാബിയത്തായ ഒരു പെണ്ണ്, മദീനയിൽ അൻസ്വാരികൾ നടന്നൊരു സംഭവം. അങ്ങനെ നേരം വിളിക്കുമ്പോൾ പെണ്ണരികത്തിന്റെ, അല്ല നീ ഉറങ്ങിയില്ലേ? ഇല്ല, ഞാൻ നിങ്ങൾ വെള്ളം ചോദിച്ചു, ഞാൻ കൊണ്ടുവന്നപ്പോഴേക്കും നിങ്ങൾ ഉറങ്ങിപ്പോയിട്ടുണ്ട് എന്നൊക്കെ. അങ്ങനെയല്ലേ, വെള്ളം കിട്ടണമെങ്കിൽ കുറേ ദൂരം പോകണം. ഈ ഒരു സന്തോഷം കണ്ടിട്ട് സ്വന്തം ഭാര്യ തനിക്ക് വേണ്ടി വെള്ളപ്പാത്രവുമായി തന്നെ കുടിപ്പിക്കാൻ, തനിക്ക് ആശ്വാസം നൽകാൻ നേരം പുലരുന്നവരെ നിന്ന നിൽപ്പ് കണ്ടപ്പോ ബഹുമാനപ്പെട്ടവര് പറഞ്ഞു, ബില്ലാഹി അലൈക, അല്ലാഹനെ വിചാരിച്ച് ഞാൻ പറയട്ടെ, തമന്നി അലയ്യ, നിനക്ക് വേണ്ട ഇഷ്ടമുള്ള ഒരു കാര്യം നീ എന്നോട് പറഞ്ഞു, ഞാൻ അത് ചെയ്തുതരാം. നിനക്ക് ഇഷ്ടമുള്ളൊരു കാര്യം നീ പറയും, ഞാൻ ചെയ്തുതരാം. ഇവിടെന്താ പറഞ്ഞെന്നറിയോ? തൊല്ലിഖ്നി, നിങ്ങൾ എന്നെ തൊലാക്കല്ലിക്കളി. സുബ്ഹാനല്ലാഹ്.
ഒരു പെണ്ണും ഒരു ഭർത്താവിനോട് തലാഖിനെ ചോദിക്കാൻ പാടില്ല എന്ന് കേട്ടോ. അത് നമ്മൾ മനസ്സിലാക്കണേ. ഈ ചരിത്രം ഞാൻ പറയാം. ഒരു പെണ്ണും അയ്യമ്രഅത്തിൻ സഅലത്ത് സൗജഹ തലാഖ്, ഒരു പെണ്ണ് ഒരു ഭർത്താവിനോട് നിങ്ങൾ എന്നെ ഒഴിവാക്കി തന്നേക്ക്, എനിക്ക് വേറെ ആളവിടെ കാത്തിരിക്കുന്നുണ്ടെന്ന് പറഞ്ഞാൽ ഹറമല്ലാഹു അലൈഹൽ ജന്ന, സ്വർഗം അവൾക്ക് ഹറാമാണെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ചോദിക്കാൻ പാടില്ലാത്ത വിഷയമാണ്. പക്ഷെ ഇവർ പറഞ്ഞു എന്നെ തലാഖ് ചൊല്ലിത്തരും. പ്രത്യേകം നോക്കണം, നമ്മളൊക്കെയാണ് ആ സ്ഥാനത്തെങ്കിൽ അപ്പൊ കൊടുത്തേക്കും ചിലപ്പോ അല്ലേ, അതാണ് വേണ്ടതെങ്കിൽ അല്ലല്ല പോവാ, നമുക്ക് അല്ലാഹുവിന്റെ റസൂലിനടുത്തേക്ക് പോകാം രണ്ടുപേർക്കും. അതൊരു നല്ല പാഠമാണ്. പെട്ടെന്ന് ധൃതി പിടിച്ച് ചെയ്യരുത്. നമുക്കൊരാളോട് ചോദിക്കാം, ഒരു പണ്ഡിതനോട് ചോദിക്കാം, ഇബ്രാഹിം ചോദിക്കാം, ഒരു സയ്യിദിനോട് ചോദിക്കാം, നമുക്കിപ്പോ നിനക്ക് തലാഖ് വേണ്ടത് പോകാം. രണ്ടുപേരും നടക്കുകയാണ് അല്ലാഹുവിന്റെ റസൂലിന്റെ അടുത്തേക്ക് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. നടന്നു പോയി, കുറേ നടക്കാനുണ്ട്. നടന്നു പോണ പോക്കില് ഇയാളുടെ കാലിടറി വീണ്, കാലങ്ങ് പൊട്ടി. കാല് പൊട്ടിയപ്പോ പറഞ്ഞു, ഏ ഇനി നമുക്ക് വീട്ടിലേക്ക് തിരിച്ചു പോകാം, എനിക്ക് തലാക്ക് വേണ്ട. എന്തിനു ചോദിച്ചു? ഇന്നി സമിഅ്തുക തഖൂലു അനിൽ നബീ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, നിങ്ങൾ പറയുന്ന ഒരു ഹദീസ് ഞാൻ കേട്ടിട്ടുണ്ടല്ലോ. ഭർത്താവിനോട് പറയാ, ഇദാ അഹബ്ബല്ലാഹു അബദൻ ഇബ്തല, അല്ലാഹുവിന് ഒരാൾ ഇഷ്ടമായാൽ അയാൾക്ക് പരീക്ഷണങ്ങൾ വരുമെന്ന് പറഞ്ഞിട്ടുണ്ട്, അയാൾക്ക് രോഗം വരുമെന്ന് പറഞ്ഞിട്ടുണ്ട്. ഞാൻ നിങ്ങളുടെ കൂടെ ജീവിക്കാൻ തുടങ്ങിയിട്ട് വർഷങ്ങളായിട്ടുണ്ട്, ഇക്കാലം വരെ ചെറിയ അസുഖം പോലും നിങ്ങൾക്ക് വന്നിട്ടില്ല. ഞാൻ ഉറപ്പിച്ചു നിങ്ങൾക്ക് അല്ലാഹു നിങ്ങളോട് പൊരുത്തണ്ടായിട്ടില്ല. ഇപ്പൊ എനിക്ക് മനസ്സിലായി അല്ലാഹു നിങ്ങളോട് ഇഷ്ടമുണ്ട്, ഇനി എനിക്ക് തൊലാക്കൊന്നും വേണ്ട, നമുക്ക് വീട്ടിലേക്ക് പോവാന്ന് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. തങ്ങളുടെ സ്വഹാബിമാർ, അവിടുത്തെ സ്വഹാബിത്തുകൾ, എന്തേ അറിയുന്നോ ആണില്ല, ഈ വിഷമം തരുന്നത് ആരാണ്? കാരുണ്യവാനാണ്. കാരുണ്യവാൻ പ്രയാസം തന്നാൽ നിങ്ങൾ പേടിക്കേണ്ട കാര്യമുണ്ടോ? കാരുണ്യവാൻ പരീക്ഷിച്ചാൽ പിന്നെ എന്തിനാ നിങ്ങൾ ബേജാറാവുന്നത്? എന്ന വാക്ക് പറഞ്ഞ് പ്രയാസം എന്ന വാക്ക് അല്ലാഹു ചേർത്ത് തരുമ്പോൾ എന്ത് സംഭവിച്ചാലും ഇതെന്റെ കാരുണ്യവാൻ ചെയ്തതാണ്, ഇതെന്റെ റഹ്മാൻ ചെയ്തതാണ്, ഞാനത് ക്ഷമിക്കാൻ എനിക്കതിന് പൊരുത്തമാണ്. ഇത് ചിന്തിക്കേണ്ടവരാണ് മുഅ്മിനീങ്ങളായ ആളുകൾ.